ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു പി യു സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റൈസ് പാൻ കേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 tablespoons, അതായത് വലിയ ടീസ്പൂൺ 2 teaspoon നിറച്ച് ചെറുപയറും, പിന്നെ ഒരു ചെറിയ ഒരു ടീസ്പൂണില്ലേ, ചെറിയ ടീസ്പൂൺ, അതിൽ 1/2 teaspoonോളം ഉലുവയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയിട്ട് തലേദിവസം തന്നെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അരച്ചിട്ട് വരാം. മിക്സി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരി ഇടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്താ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 pachamulak, അത് നിങ്ങൾക്ക് അരിവിനനുസരിച്ച് 3 ആക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. പാകത്തിന് വെള്ളം ഒഴിക്കണം. മൊത്തത്തിൽ ഞാൻ 1 cup വെള്ളം എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് ബാറ്റർ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1/4 teaspoonോളം ജീരകമാണ്. അതിൻ്റെ ഒപ്പം തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 ഇടത്തരം, അതായത് ചെറിയ ഉരുളക്കിഴങ്ങാണ്, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഈ ബാറ്റർ നന്നായിട്ട് അരച്ചിട്ട് വരികയാണ്. വേറെ ഞാൻ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല, കാരണം അതിൽ അത്യാവശ്യം ഇപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ തന്നെയാണ് അരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിതാ ബാറ്റർ അരച്ച് വന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കൺസിസ്റ്റൻസി, നല്ല തിക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ വെള്ളം ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇതിൽ ഈ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എന്തായാലും ഇറങ്ങും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യാൻ. കാരണം നമ്മളിതൊരു പാൻകേക്ക് പോലെ ആയിട്ട് ഉണ്ടാക്കണം, അധികം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. പക്ഷേ ഒന്ന് മിക്സ് ചെയ്താൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്യാപ്സിക്കം, കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് ചീര, ഉള്ളി, ബീൻസ്, ക്യാരറ്റ് എല്ലാം വളരെ തിന്നായിട്ട് വേണം അരിയാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ആവിയിൽ വേവിക്കുമ്പോൾ അത് വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു ബൗളിലോട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട 1 teaspoon ഉപ്പും, പിന്നെ ചെറിയ ടീസ്പൂൺ ഉപ്പ് എന്ന് പറയാൻ കാരണം നമ്മൾ ബാറ്ററിൽ ഓൾറെഡി കുറച്ചും കൂടി ചേർക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് വെജിറ്റബിളിലേക്ക്. പിന്നെ കുറച്ച് ചതച്ച മുളകും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അത് ആ പാത്രം ചെറുതായിപ്പോൾ എത്ര കൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങളിനി വെള്ളം ചേർക്കണമെന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം മാവിലേക്കുള്ള കുറച്ച് ഉപ്പും, പിന്നെ ബാക്കി 1/2 teaspoonോളം ബേക്കിംഗ് സോഡയും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ബാറ്റർ കുറച്ചും കൂടി എനിക്ക് തിക്കായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്നതിന് കുറച്ചും കൂടി വെള്ളം എടുത്തു. അപ്പോൾ മൊത്തത്തിൽ 1/2 cup വെള്ളമാണ് ഞാൻ എല്ലാത്തിനും കൂടി യൂസ് ചെയ്തത്. അരയ്ക്കാനും ഇതിൽ മിക്സ് ചെയ്യാനും ഒക്കെ കൂടിയിട്ട് 1/2 cup വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് നന്നായി ചുട്ടെടുക്കാം. അപ്പോൾ പാൻ ഇതിലേക്കും എണ്ണ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഗീയും ഓയിലും വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ കോക്കനട്ട് ഓയിലും ഇഷ്ടമുള്ളവർക്ക് അതിലും ഉണ്ടാക്കാം, നെയ്യ് മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം, എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിതുപോലെ നല്ലൊരു വലിയ കയ്യിൽ തന്നെ എടുത്തിട്ട് പാനിൻ്റെ നടുവിലോട്ട് ഒഴിക്കുക. നന്നായി ഇത് പരത്തി കൊടുക്കണ്ട, ദോശ പോലെ നന്നായിട്ട് ഇത് പരത്തി കൊടുക്കണ്ട. ഒരു പാൻ കേക്കിൻ്റെ ആ ഒരു പരുവത്തിൽ ചെറുതായിട്ടൊന്ന് നടുഭാഗം ഒന്ന് ഇതാക്കി മതി, കാരണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഒരു ഏകദേശം ഞാൻ 1/2 cup ഒഴിച്ചിട്ടാണ് ഒരു പാൻ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ സൈഡിലോട്ട് ആ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, മുകളിലോട്ടും ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം. 2 ഭാഗത്തും നമുക്ക് ഇഷ്ടാനുസരണം അല്പം എണ്ണ തൂവി കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വെജിറ്റബിൾസും ആ ഒന്ന് എന്താ പറയുക സ്റ്റീമായി നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ പാൻ ദോശകളും പാൻ കേക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഫ്രഷ് ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്ന നമ്മൾ നല്ല തൈരൊഴിച്ച ചട്നി, അല്ലെങ്കിൽ നല്ല സാമ്പാറോ അല്ലെങ്കിൽ ഉള്ളിച്ചട്നിയോ. അങ്ങനെ നമ്മൾ എല്ലാ ദോശകളും ഇതുപോലെ ചുട്ട് കഴിക്കും. പിന്നെ നമുക്ക് ഇതിന് കൂട്ടിക്കഴിക്കാനായിട്ട് ഒരു തേങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കൂട്ടിക്കഴിക്കാൻ ഒരു കോമ്പിനേഷനാണ് കുറച്ച് പുളിയുള്ള കറികളോ അല്ലെങ്കിൽ ചട്നി ആയിരിക്കും. അപ്പോൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ
തൈര് ഒഴിച്ചിട്ട് തേങ്ങയും കൂടെ ഒരു പച്ചമുളകും കൂടെ അരച്ചതാണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും. അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടം.